ഹായ് ഫ്രണ്ട്സ്, ടിയാൻടെക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതായത് നമ്മുടെ ഈ ഗ്യാസ് ബർണർ അല്ലോ, അടുക്കളയിലെ ഗ്യാസ് ബർണർ. അപ്പം ഇത് കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കിന് അഴുക്കും പൊടിയൊക്കെ പിടിച്ചിട്ട് ആപ്പാടെ വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറും. ഇത് തിരിച്ചറിയുന്ന എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എൻ്റെ ബർണറിലെ ഫ്ലെയിം ഒന്നും വരാതാകുമ്പോഴേ നമ്മൾ നോക്കും. അപ്പം വല്ലാത്തൊരവസ്ഥയായിരിക്കും. അപ്പം അത് എങ്ങനെ അടിപൊളിയാക്കി എടുക്കാം എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ രണ്ട് ഈ ബർണർ ഉണ്ടോ, ഈ ബർണറിന്റെ അവസ്ഥയാണ് എല്ലാം കൂടെ കരി പിടിച്ച് ആപ്പാടെ കുളമായിട്ടിരിക്കും. അപ്പം ഇത് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, കുറച്ച് ബേക്കിംഗ് സോഡ, പിന്നെ വിനാഗിരി, ഇത്രയും വേണം, നമുക്ക് കുറച്ച് മതി. പിന്നെ ഞാൻ രണ്ട് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ബൗൾ വേണം. അപ്പം ബൗൾ തന്നെ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും പാത്രമായാലും മതി. പിന്നെ ഒരു ഹാർപിക്ക്, പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ചൂടുവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുണ്ട്, ചൂടുവെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുക. അധികം ഒന്നും വേണ്ട, നമ്മുടെ ഈ ബർണർ മുങ്ങിക്കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് എടുത്താണ്. ഓക്കെ, ഇത്ര ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ബർണർ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മുടെ ഈ ബൗളിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു ഗ്ലാസ്സോളം എടുത്തിട്ടുണ്ട്, ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അടുത്തായിട്ട് നമ്മുടെ ബേക്കിംഗ് സോഡ ഞാനൊരു 2-3 ടീസ്പൂണിൻ്റെ അതേക്ക് ഇടുക. ഒരു 3 ടീസ്പൂൺ ഞാൻ ഇട്ടു, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയും ചെയ്തിട്ട് നമ്മുടെ ഹാർപിക് ഉണ്ടല്ലോ, ഹാർപിക് കുറച്ച് ഹാർപിക്കും കൂടെ ഞാൻ എല്ലാവരും ഒഴിച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ രണ്ട് ചെറുനാരങ്ങ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ചെറുനാരങ്ങ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് സിട്രിക് ആസിഡ് വാങ്ങിക്കാൻ കിട്ടും കടയിൽ, അപ്പൊ അതായത് മതി കേട്ടോ. ഈ ചെറുനാരങ്ങയുടെ നീരും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കാം, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കൊരു 1.5-2 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ബർണറിൻ്റെ അവസ്ഥ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഗ്യാസ് ബർണർ മുക്കി വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1.5-2 മണിക്കൂർ അടുത്തായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് എടുത്ത് നോക്കാം. കണ്ട, ഇപ്പം തന്നെ നോക്കി അതിൽ അഴുക്കൊക്കെ ഒരുമാതിരി മാറിയിട്ടുണ്ട്. കണ്ട, ഇനി ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ ഒരു 2-3 തവണ നല്ല രീതിയിലൊന്ന് കഴുകി കൊടുക്കാം. തേച്ച് കഴുകി എടുക്കുമ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ ഒരു നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 3.5 മണിക്കൂർ നമ്മൾ ചെയ്തുള്ളായിരുന്നു. പക്ഷേ ഇത് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ, ഒരു ഓവർനൈറ്റ് ചെയ്യുവാണെങ്കിലായിരിക്കും അതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ കിട്ടുന്നത്. ഇപ്പം രാത്രി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പാത്രമെല്ലാം കഴിയുന്ന കൂട്ടത്തിൽ ഇത് ഞാൻ പറഞ്ഞ പോലെ ഈ സൊല്യൂഷനിൽ ഒന്ന് റെഡിയാക്കി, സൊല്യൂഷൻ റെഡിയാക്കിയിട്ട് അതിൽ നിന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എടുക്കുമ്പോൾ നല്ല അടിപൊളി റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിലും വ്യത്യസ്തമായ മറ്റു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്താവുന്ന ശുഭപ്രതീക്ഷയിൽ ഇന്നത്തെ വീഡിയോ ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ ബൈ. അയ്യോ, സബ്സ്ക്രൈബ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എന്ന് എന്നെ വിളിക്കുക. സബ്സ്ക്രൈബ് പറഞ്ഞു.